كده كير لك؟ ما كير لك يا باي. ايه رازدان؟ ايه رازدان؟ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പോകുന്നത് ഖത്തറിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റും ഡീപ്പസ്റ്റും അതുപോലെ തന്നെ ഈസിലി അക്സസബിളും ആയിട്ടുള്ള സിങ്കോൾ കാണാനാണ്. ഈ സിങ്കോൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഗുഹയ്ക്ക് ഏകദേശം സാദൃശ്യം വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ സർഫസ് വാട്ടറിൻ്റെ ആക്ഷൻ കൊണ്ട് മണ്ണ് ഒലിച്ചു പോയിട്ട് ഭൂമിയുടെ അടിയിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നതിനാണ് സിങ്കോൾ എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സിങ്കോൾ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സജഷൻസോ കറക്ഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ വേണം. മെയിൻ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 4 കിലോമീറ്ററോളം ഇങ്ങനെ കാണുന്ന ഓഫ് റോഡാണ് ഉള്ളത്. ചെറിയ വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കംഫർട്ട്നെസ്സിന് വേണ്ടിയിട്ട് അതിലെ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. സിംഗിളിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം പുറത്തൊരു നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെരിമീറ്റർ ഫെൻസ് വെച്ചിട്ട് ഈ സിംഗോൾ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കെയാണ്. പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല അകത്തോട്ട് കയറാൻ. സത്യം പറഞ്ഞാൽ അടുത്ത് ചെന്നപ്പോൾ ഭയങ്കര വലിയ അതിശയമാണ് തോന്നിയത്. പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ഹോള് ഇതിനകത്തോട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവേയില്ല. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് പോയത് ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യക്കുഞ്ഞുപോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് താഴോട്ട് ഇറങ്ങാനും നല്ല പേടി തോന്നും. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ നെറ്റിൽ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഇതിനകത്ത് ഡെസേർട്ട് ഫോക്സിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഏറ്റവും ബേസ്മെൻറ്റിൽ 2 ഡെസേർട്ട് ഫോക്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ലാത്തത് കാരണം ഞാൻ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങി. നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് വലിയ പിടുത്തമൊന്നുമില്ലാതിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒട്ടക ഫാമിലെ നടത്തിപ്പുകാരൻ ഒരു സായിപ്പിനെ കൊണ്ട് ഈ സ്ഥലം കാണാൻ വരുന്നത്. അപ്പോൾ ഇത് തന്നെ തക്കമെന്ന് കരുതിയിട്ട് ഞാൻ അവരുടെ കൂടെ താഴോട്ട് പോയി. ചെന്നായി പിടിച്ചാലും കുഴപ്പമില്ലെന്ന മട്ടിൽ സായിപ്പ് ആദ്യമേ താഴോട്ട് പോയി. തണ്ടും തടിയുള്ള സായിപ്പിനെ ചെന്നായി ആദ്യം തിന്നുന്നെങ്കിൽ തിന്നട്ടെ എന്നുള്ള മട്ടിൽ ഞാനും അവരുടെ പുറകെ നിന്ന് പോയി. താഴോട്ട് പോകും തോറും മുകളിൽ നിന്ന് വല്ല പാറയുരുണ്ട് തലയിൽ വീഴുമെന്നും താഴെയുള്ള ചെന്നായി എങ്ങാനും കയറി ആക്രമിക്കുമെന്നും നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നു. സിംഗോളിലെ 2 ടൈപ്പിലുള്ള റോക്ക് ഫോർമേഷൻ അവിടെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പാറ കഷ്ണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെത്തി മിനുക്കി ഭയങ്കര ഡെക്കറേറ്റീവായിട്ട് വെച്ചേക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഏതൊക്കെ കുറേ ആൾക്കാർ അവരുടെ പേരും തറവാട്ട് പേരുമൊക്കെ ഈ പാറയിലൊക്കെ എഴുതി വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം 100 മീറ്റർ താഴ്ചയിലാണ്. എങ്ങാനും വല്ല ഭൂമി കുലുക്കോ അതുപോലെ പേമാരിയോ വല്ല വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം. താഴോട്ടിറങ്ങി വരുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടായിരുന്നു മുകളിലോട്ട് തിരിച്ചു കയറി പോകാനായിട്ട്. അപ്പോൾ വരുന്ന ആൾക്കാർ ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നെറ്റിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഈ സിംഗോളിൻ്റെ ബേസ് പാർട്ടിൽ ചെറിയ അരുവിയും കുളവും ഒക്കെ ഉണ്ടെന്നാണ് കാണാൻ സാധിച്ചത്. സത്യത്തിൽ അങ്ങനെയുള്ള അരുവിയോ കുളമോ ഒന്നും ഈ ബേസ് പാർട്ടിൽ ഇല്ലെന്ന് മാത്രമല്ല ഇവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് വാർണിംഗ് അനുസരിച്ചിട്ട് ഈ സിംഗോളിൻ്റെ അകത്ത് പോകുന്നത് അത്ര സേഫ് അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എപ്പോൾ വേണമെങ്കിലും കൊളാപ്സ് ആയിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബേസ് പാർട്ടിൻ്റെ താഴോട്ട് ഇനിയും ഇതുപോലുള്ള തുരങ്കങ്ങൾ കാണാനും സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളെ താഴോട്ട് പോകാനായിട്ട് സഹായിച്ച പുള്ളിയുടെ ഫാമിലോട്ട് ജസ്റ്റ് കയറി കാഴ്ചകളൊക്കെ കണ്ടു. റേസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒട്ടകങ്ങളെ ബ്രീഡ് ചെയ്യുകയും അതുപോലെ തന്നെ വളർത്തുകയും ചെയ്യുന്ന സ്ഥലമാണ് ഈ ഫാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക.